ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്ന് വെച്ച കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റിൽ നമ്മൾ വാങ്ങിച്ചത് ഗ്ലാസ് കണ്ടെയ്നറാണ്, ട്രയോൻ്റെ ആണ്. ട്രയോ എന്ന് പറയുന്നത് നല്ല ഒരു ബ്രാൻഡാണല്ലോ. അതിൻ്റെ ഗ്ലാസ് കണ്ടെയ്നറാണ് ഇത്. 180 ml ബോട്ടിലാണ്. 180 ml, 150 ml എന്ന് പറയുമ്പോൾ ഒരു 150 ഗ്രാം ഒക്കെ ഇതിൽ കൊള്ളും തോന്നുന്നു. നമുക്ക് കുറച്ച് കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാമല്ലോ വിചാരിച്ചിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിന് ഞാൻ വാങ്ങിക്കുമ്പം ഇത് 6 എണ്ണമാണ്, ഒരു പാക്കിൽ 6 എണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ 12 എണ്ണം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഞാൻ 6 എണ്ണമാണ് വാങ്ങിച്ചത്. ഇതിൽ ഒരു പാക്കിൽ 6 എണ്ണം, 6 എണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിക്കുമ്പോൾ 429 രൂപയാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ഇതൊരു മൂടി കണ്ടോ, ഇത് ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രോയറിലൊക്കെ വെക്കുകയാണെങ്കിൽ അടുക്കളയിൽ, അപ്പോൾ നമുക്കിങ്ങനെ എടുത്തിങ്ങനെ നോക്കാണ്ട് തന്നെ ഇങ്ങനെ മേലെയും കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിലുള്ളിൽ ഏത് പൊടിയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല പ്രോഡക്റ്റ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 429 രൂപ 6 എണ്ണത്തിന്. ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ആകുമ്പം റേറ്റ് വരും കേട്ടോ, നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റിലത്തെ പ്രോഡക്റ്റ് വരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ഇതേപോലെ 4 എണ്ണമാണ് ബോക്സിൽ വരുന്നത്. സിറ്റിയിൽ 4 എണ്ണമാണ് വരുന്നത്. ഇത് 500 ml ആണ്. ഇതും നല്ല എയർ ടൈറ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് നീളത്തിൽ ഇതിന് ഞാൻ വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പച്ചമുളക്, ഇഞ്ചി, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഫിഷാണെങ്കിലും, നമുക്കിപ്പോൾ കുറേ ഫിഷൊക്കെ വാങ്ങിക്കോ, കുറേ ഫിഷോ അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു കണ്ടെയ്നറിൽ ഇടാണ്ട് ഓരോ ദിവസത്തേക്കുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോ ബോക്സസിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. അപ്പോൾ ഇത് 4 എണ്ണമാണ് വരുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇതിൻ്റെ മൂടിയിടാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 എന്ന് മറന്നു കേട്ടോ. ഞാൻ എല്ലാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങിച്ചതാണ്. 4 എണ്ണം ഒരു പാക്കറ്റിൽ. നമ്മുടെ നെക്സ്റ്റത്തെ പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് ഈ ഗാർബേജ് ബാഗ് എന്ന് പറയും. അതായത് നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഒരു കവർ ഇടില്ലേ, നമ്മൾ ആ ഒരു കവറാണത്. ബ്ലാക്ക് കളറിൽ ഒരു പാക്കറ്റിൽ 30 എണ്ണങ്ങാനും വരുന്നുണ്ട്. അതേപോലെ ഒരു 3 പാക്കറ്റാണ് ഈ ഒരു പാക്കറ്റിനകത്ത്. ഇതേപോലെ 3 എണ്ണമാണ് വരുന്നത്. ഓരോന്നിലും 30 പീസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, നല്ലതായിരിക്കും. ഇതിപ്പോൾ വേറെ ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ കാണാനൊന്നുമല്ലോ, എന്തായാലും ഒരു കവറാണല്ലോ. ഇതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റിലത്തെ പ്രൊഡക്റ്റ് വരുന്നത്, ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, ഇപ്പോൾ ഞാൻ മറന്നുപോയി. നമ്മൾ നെക്സ്റ്റിലത്തത് മീഷോ എന്ന് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് വലിയ കണ്ടെയ്നേഴ്സാണ് കേട്ടോ, മീഷോ എന്ന് വാങ്ങിച്ചത്. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച്, കുറേ നാൾ കണ്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. ഇതേപോലെ നമ്മൾ അങ്ങനെ നമ്മുടെ ലോക്കൽ സ്റ്റോറുകൾ അങ്ങനെയൊന്നും കാണാറില്ല ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ. ഇത് ആക്ച്വലി 1200 ml ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളുന്നത്. ഇത് 1200 ml കണ്ടെയ്നറാണ്. ഇതിൻ്റെ ക്യാപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാ ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എയർ ടൈറ്റ് തന്നെയാണ്, എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കിച്ചണിൽ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ചെറുപയർ, വൻപയർ, കടല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ് ഇതിന്. 600 സംതിങ് എങ്ങാനും വരുന്നുണ്ട് റേറ്റ് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതും ഇതേപോലെ ഓരോ നമുക്ക് ഓരോ സെറ്റായിട്ട് കിട്ടും. 6 എണ്ണത്തിൻ്റെ സെറ്റുണ്ട്, 8 എണ്ണത്തിൻ്റെ സെറ്റുണ്ട്, 12 എണ്ണത്തിൻ്റെ സെറ്റുണ്ട്. ഞാനിപ്പോൾ 8 എണ്ണമാണ് വാങ്ങിച്ചത്. 8 എണ്ണത്തിന് വരുന്നത് 500 ഓ 600 ഓ എങ്ങാനുമാണ്.
നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കളർ ചേഞ്ച്, അതായത് വേറെ കളറിൽ വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു ബ്ലൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കേട്ടോ, എല്ലാവർക്കും ധൈര്യത്തിൽ വാങ്ങിക്കാം. ഒരുപാട് കേട്ടോ, ഒരുപാട് എന്ന് വെച്ചാൽ എത്തണം. നമ്മുടെ നെക്സ്റ്റിലത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് വലിയ കണ്ടെയ്നറാണ്. ഇത് ആക്ച്വലി ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിത് കണ്ടപ്പോൾ വാങ്ങിച്ചു. വന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും വേണമെങ്കിൽ റിട്ടേൺ ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ റിട്ടേൺ ചെയ്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതും നമുക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മളെ കിച്ചണിൽ എപ്പോഴും കണ്ടെയ്നേഴ്സിന് നല്ല ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന മോഡിയുണ്ട്, നാല് സൈഡിലും ഉണ്ട്. ഇതേപോലെ ഇത് 1500 ml ആണെന്ന് തോന്നുന്നു, അത് ഞാൻ മറന്നുപോയി. എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഹോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചെങ്കിലും പ്രൊഡക്റ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ, ലോക്ക് ആൻഡ് സീൽ എന്നാണ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, 100% സ്റ്റേക്കബിൾ ആണ്, 100% വെർജിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി എത്ര എണ്ണമാണ് വരുന്നത്? 6 എണ്ണമാണ് വരുന്നത്. 6 എണ്ണം ഒരു പാക്കറ്റിൽ 6 എണ്ണം വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് കാണിക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഇത് ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റും ഞാൻ മറന്നുപോയി. ആക്ച്വലി ഇതൊരു 3-4 മാസത്തോളമായി ഇത് വന്ന് വീട്ടിൽ വന്ന് കിടക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മറന്നേ പോയി. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അതാ ഇതൊരു സ്റ്റീലിൻ്റെയാണ് കേട്ടോ. നമ്മളെപ്പോഴും പ്ലാസ്റ്റിക് ഒഴിവാക്കണം എന്നാണ് പറയുക, പക്ഷേ എന്നാലും ചില സാധനങ്ങൾക്ക് പ്ലാസ്റ്റിക് തന്നെ വേണം. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ, നമ്മൾ ഉപ്പ്, പുളി ഇതിനൊക്കെ എന്തായാലും നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് തന്നെ വേണം. അപ്പോൾ അതിനൊക്കെ ഞാൻ എന്തായാലും ഗ്ലാസ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പക്ഷേ പ്ലാസ്റ്റിക്കാണ് കേട്ടോ, പ്ലാസ്റ്റിക്കാണ്. ഇത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു നോക്കി കേട്ടോ, റിട്ടേൺ പീരീഡിൻ്റെ മുന്നേ തന്നെ. അല്ലാണ്ട് വല്ല ലീക്കെങ്ങാനുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ ലീക്കൊന്നുമില്ല. നമുക്കിങ്ങനൊരു ഇങ്ങനെ ഹാൻഡിലില്ലാത്ത ഇങ്ങനത്തെ ഹാൻഡിലില്ലാണ്ട് വെറുതെ ഇങ്ങനത്തെ മാത്രം വരുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഹാൻഡിലുള്ളതായിട്ട് നമുക്ക് കുറച്ചുകൂടി സൗകര്യം. ഇത് 1 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. ഹാൻഡിലില്ലാത്തത് എനിക്ക് തോന്നുന്നു 500 ml ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഹാൻഡിൽ വേണം നിർബന്ധമായതുകൊണ്ട് ഇത് കുറച്ചൊരു വലുപ്പം പോലെ ഉണ്ട്. ഓയിൽ ഒഴിച്ച് 1 ലിറ്ററൊക്കെ ഒഴിച്ചു വെച്ചാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും എന്ന് അറിയില്ല. എന്നാലും നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ഈ ഒരു നമ്മൾ ഓയില് നമ്മൾ ഇങ്ങനെയൊന്നും ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതാ ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ ഇവിടെയും പ്ലാസ്റ്റിക്കാണ്. നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല യൂസ്ഫുള്ളായിരിക്കും തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വേറെ വേറെ സാധനങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.